കൊന്നിച്ചിവാ പുലിയുടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാം സുഖമായിട്ടിരിക്കല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമായിരിക്കും. ഇവിടെ രണ്ട് ദിവസമായിട്ട് തൈഫൂൺ പോണ ദിവസമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ തൈഫൂൺ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇന്നും തൈഫൂൺ ഉള്ളൊരു ദിവസമാണ്. പക്ഷെ നമ്മുടെ ഭാഗത്തിനൊന്നും അധികം എഫക്റ്റ് ചെയ്യില്ല. വേറെ വഴി കൂടിയാണ് തൈഫൂൺ പോണത്. പക്ഷെ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെ ഓടി നടക്കുന്നത് കേട്ടോ. അപ്പോൾ വെയിലുള്ളൊരു ദിവസമാണ്. ഞാൻ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് കുട ചുരുക്കിയതാണ്. ഇനി കുട നിവർത്തട്ടെ കേട്ടോ. അപ്പം നമ്മളിന്ന് കാണാൻ പോണത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെയാണ് കേട്ടോ. ടോക്കിയോ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവർ ഇന്നലെ ഓൾറെഡി ഇവിടെ എത്തി. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് കാലത്ത് അവരിത് ഫ്രഷൊക്കെ ആയി ഒരു കോഫിയൊക്കെ കുടിച്ച് അവരൊരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മളും അവിടെ പോയിട്ടാണ് അവരെ കാണാൻ പോണത്. അപ്പോൾ ഒരു മാസം മുന്നേ നമ്മുടെ അടുത്ത് ഒരു കോൺടാക്ട് ചെയ്തായിരുന്നു കേട്ടോ. ഞങ്ങൾ കേത്തോലിക്ക് വരുന്നുണ്ട്, അപ്പോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇവർ പറഞ്ഞ ഡേറ്റ് ഓൾറെഡി ശനി ഞായറായിരുന്നു. ശനി ഞായർ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ലീവുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എത്തുമ്പോൾ മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് കാണാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ അവർ ഇന്നലെ എത്തി. ഇന്നിപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷിമീനാരിക്ക് പോവാണ്. നമ്മൾ പുഷിമീനാരി രണ്ട് തവണ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്താണ്. അവിടേക്ക് തന്നെയാണ് നമ്മൾ ഇന്നും പോണത്. അവിടെ എത്തിയിട്ടാണ് നമ്മൾ അവരെ മീറ്റ് ചെയ്യാൻ പോണത്. അവിടേക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ അമ്മയുണ്ട്, ആ ചേച്ചിയുടെ അച്ഛനുണ്ട്. ഇങ്ങനെ മൂന്ന് പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ഉണ്ടാവും. തിങ്കളാഴ്ചയാണ് തോന്നുന്നു റിട്ട്. അപ്പോൾ നമുക്ക് അവരെ കണ്ടിട്ട് വരാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അമ്മയും അച്ഛനും ചേച്ചിയാണ് നമ്മളെ കാണാൻ വരുന്നത്. അപ്പോൾ അമ്മയാണ് നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടോ. അമ്മയുടെ പേര് വിശാല എന്നാണ്, അച്ഛൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്, ചേച്ചിയുടെ പേര് സ്വപ്ന എന്നാണ്. അപ്പോൾ അമ്മയാണ് നമ്മുടെ സബ്സ്ക്രൈബർ. അപ്പോൾ അമ്മയും അച്ഛനും നാട്ടിൽ സെറ്റിൽഡ് ആണ്. അവർ തൃശ്ശൂരാണ്. ഇത്രയും നാളം ഡൽഹിയിലായിരുന്നു, ഇപ്പോൾ തൃശ്ശൂർ വന്ന് സെറ്റിൽഡ് ആയേക്കുന്നതാണ്. അത് കഴിഞ്ഞ് ചേച്ചി ഇവിടെ വർക്ക് ചെയ്യണം. ചേച്ചി 8 വർഷമായിട്ടോ ഇവിടെ വർക്ക് ചെയ്യണത്. അപ്പോൾ അമ്മയും അച്ഛനും ഇവിടെ വന്നപ്പോൾ ആദ്യം വിസിറ്റ് ചെയ്യാൻ വന്ന സ്ഥലമാണ് ക്യോത്തോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ക്യോത്തോ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് കുറേ പേര് ക്യോത്തോ കാണാനൊക്കെ വരും, ടോക്കിയോ എന്നൊക്കെ. അപ്പോൾ ഒരു മാസം മുന്നേ ചേച്ചി എന്നെയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. മെയിൽ വഴിയാണ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഭയങ്കര ഡിലേ ആയിട്ടാണ് ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. ചേച്ചി പെട്ടെന്ന് റിപ്ലൈ തന്നുകൊണ്ടിരിക്കേണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറേ മെയിൽ വരുന്ന ഇടയിൽ കൂടെ ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് അങ്ങനെയാണ് ചേച്ചി പറയുന്നത് അമ്മ നമ്മളൊരു സബ്സ്ക്രൈബറാണ്, അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ, അപ്പോൾ അമ്മയ്ക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അപ്പോൾ ക്യോത്തോൽ വരുമ്പോൾ കാണാൻ പറ്റുമെന്ന് ചേച്ചി എന്നോട് ചോദിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്ക് കാണുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പോകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോണത്. ബസ്സില്ല അങ്ങോട്ടേക്ക്. അപ്പോൾ ട്രെയിനിലാണ് പോണത്. ഇവിടെ ഫുള്ള് ഹെലികോപ്റ്റർ കറങ്ങി നടക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെന്നാണ് ഞാൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈഫൂൺ ആയതുകൊണ്ട് ഇവിടെ ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് ഇതുപോലെ മഴ പെയ്യണൊരു ക്ലൈമറ്റ് ആവും. അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, കുട ചുരുക്കുക, കുട നിവർത്തുക, കുട ചുരുക്കുക, കുട നിവർത്തുക, ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി മെസ്സേജ് അയച്ചു, അവരെത്തിയെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ട്രെയിനിൽ ഒരു 5 മിനിറ്റ് പോലും ഇല്ല, 2 മിനിറ്റ് കൊണ്ട് ട്രെയിൻ കയറിയാൽ നമ്മൾ അടുത്തത്തോട്ട് അടുത്ത സ്റ്റോപ്പ് ആയതുകൊണ്ട് എത്തും. നടക്കാനുള്ളൊരു ദൂരമേ ഉള്ളൂ. നമുക്ക് നടന്നിട്ട് നമുക്ക് പോവാം. നമ്മൾ യൂട്യൂബ് തുടങ്ങിയ പിന്നെ നമ്മളെ കാണാൻ വരുന്ന 3-ാമത്തെ സബ്സ്ക്രൈബറാണ് കേട്ടോ അത്. ഫസ്റ്റ് ആൾക്കാർ രണ്ടുപേര് വന്നപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്ത്. പക്ഷേ ആ ദിവസം എനിക്ക് വേറൊരു എമർജൻസി ആയിട്ട്, എമർജൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയരുത് കേട്ടോ, എമർജൻസിയും കൊണ്ട് എങ്ങോട്ട് പോയിന്ന്, വേറൊരു എനിക്കൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടി പോണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്കവരെ കാണാൻ പറ്റിയില്ല. അവർ തിരിച്ചു പോയി. അവർ ജസ്റ്റ് ക്യോത്ത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്നെയും കൂടി കാണാമെന്ന് വെച്ച് വന്നതാണ്. പക്ഷേ നടന്നില്ല. അങ്ങനെ നമുക്ക് അവരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരാം. അവർ ഇവിടെ നിന്ന് കുറച്ചധികം ദൂരമുള്ള സ്ഥലത്താണ്. അപ്പോൾ അവർ, ഞാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് വരാം, അങ്ങോട്ടേക്ക് ഇനി ഞാൻ വന്ന് കണ്ടോളാം, വെക്കേഷൻ ആകുമ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഞാൻ സമാധാനിപ്പിച്ചു. പിന്നെ ഒരാൾ വന്നായിരുന്നു. ആ പുള്ളിക്കാരനെ ഞാൻ കണ്ടു. പുള്ളിക്കാരനെ കണ്ട് പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ കണ്ട് പരിചയപ്പെട്ട് പുള്ളിക്കാരൻ പോയി. ഇപ്പോൾ 3-ാമത്തെ ആൾക്കാരാണ് ഈ ചേച്ചിയും അച്ഛനും അമ്മയും. അപ്പോൾ നമുക്ക് അവരെ കണ്ടിട്ടെന്ന് വരാം. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്താറായി. വലിയ ചൂടില്ല, അല്ലെങ്കിൽ ഈ നേരത്ത് നല്ല പൊള്ളണ ചൂടായിരിക്കും. ഇറങ്ങാൻ പറ്റില്ല. ഞാൻ നോക്കിയപ്പോൾ ഇന്ന് വലിയ ചൂടില്ല ഭാഗ്യത്തിന്. ഇന്നും നാളെയും തൈഫൂൺ ഉള്ള കാലം കൊണ്ട് ഇന്നും നാളെയും ഇതുപോലത്തെ കാലാവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. പിന്നെ ഒരു കാര്യം പറയാനെന്താണെന്ന് വെച്ചാൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട് കേട്ടോ. ഒന്ന് പേഴ്സണൽ എന്ന് പറയാൻ പറ്റില്ല, അതിൽ വലിയ ഫോളോവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ജപ്പാൻ ജാങ്കോ അല്ലാണ്ട് വേറൊരു അക്കൗണ്ട് കൂടി എനിക്കുണ്ട്. അതിലേക്ക് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ, ഞാൻ അത് ആദ്യം പബ്ലിക്കാക്കിയായിരുന്നു. പിന്നെന്താ പബ്ലിക്കാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസൊക്കെ
നമ്മുടെ നാട്ടിലത്തെ നമ്പറിലാണ് കിടക്കണം. നാട്ടിലത്തെ നമ്പറിലേക്ക് എനിക്കിവിടെ മെസ്സേജ് വരില്ല. എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ നമ്പർ ജിയോ എയർടെൽ അങ്ങാണ്ടാണ്. അപ്പോൾ നാട്ടിലത്തെ നമ്പറിലാണ് നമ്മുടെ പഴയ അക്കൗണ്ട് കിടക്കുന്നത്, അതായത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് കിടക്കുന്നത്. അപ്പോൾ ഞാനത് പബ്ലിക്കാക്കി. പബ്ലിക്കാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് പാസ്വേഡ് എനിക്കറിയില്ല അതിൻ്റെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പാസ്വേഡ് മാറ്റാൻ വേണ്ടി നോക്കി. പാസ്വേഡ് മാറ്റാൻ വേണ്ടി നോക്കിയപ്പോൾ അവരെൻ്റെ പഴയ നമ്പറേക്കാണ്, അതായത് നാട്ടിലത്തെ നമ്പറേക്കാണ് പിന്നെ അയച്ചത്. അപ്പോൾ എനിക്കറിയില്ലല്ലോ, മെസ്സേജ് വന്നില്ല. അപ്പോൾ മെസ്സേജ് വന്നില്ല, അത് കഴിഞ്ഞപ്പോൾ പണിയായി, അവർ എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റിക്കവർ ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ സെൽഫികൾ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ആ അക്കൗണ്ട് റിക്കവറായി കിട്ടിയത്. പിന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഭയങ്കര ടാസ്ക് ആയിരുന്നു ആ അക്കൗണ്ട് വെച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കിയത്. പഴയ അക്കൗണ്ടിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനെത്തി. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ടോഫുകുജി എന്നാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്, ഷിമീനാരിക്ക് പോകുന്നത്. ഇവിടെ നിന്ന് അടുത്ത തൊട്ടടുത്ത സ്റ്റോപ്പാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര അടുത്താണ് ഈ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് വൺ വേക്ക് 150 or 120 അത്രയും എണ്ണാണ് ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് റീചാർജ് ചെയ്തു, നമുക്ക് ആ കാർഡ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ബസ് റീചാർജ് ചെയ്യുന്ന കാർഡ് തന്നെ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനും ഉപയോഗിക്കാം. അപ്പോൾ നമ്മളതിൽ പൈസ ചാർജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്, ലിഫ്റ്റിലേക്ക് കയറാനാണ് പോണത്. ഈ ലിഫ്റ്റൊക്കെ മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ മുകളിലെത്തി. മുകളിലെത്തിയപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് പോകാനുള്ള ട്രെയിൻ അല്ല, ഇത് മറ്റേ എന്താ പറയുക, എക്സ്പ്രസ്, സൂപ്പർ ഫാസ്റ്റ്, അങ്ങനെ പറയില്ല. ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോപ്പുകൾ മാത്രമേ നിർത്തുള്ളൂ. അപ്പോൾ ഇതിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. ഈ നിൽക്കുന്ന സ്റ്റേഷൻ ഭയങ്കര ചെറിയ സ്റ്റേഷനാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചെറുതാണ് ബാക്കിയുള്ള സ്റ്റേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ ശനിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ട്. കാരണം കുറേ പേര് ഫുഷിമീനാരിക്ക് പോകുന്നവരാണ്, കുറേ പേര് ഈ സ്റ്റോപ്പിൽ ഇറങ്ങും. നമ്മുടെ വീടിൻ്റെ അടുത്തും കുറേ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടേക്ക് വരുന്നവരുണ്ട്, അതുപോലെ തന്നെ ഫുഷിമീനാരി, അതായത് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് ഒരു 3 മാസമായിട്ട് ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. ഇതുവരെ അവിടെ തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. നിങ്ങളൊരു ട്രെയിൻ ഹോൺ അടിക്കുന്നത് കേട്ടിട്ടില്ലല്ലോ. ട്രെയിനിൻ്റെ ഹോൺ ഞാൻ ഇവിടേക്ക് കേൾപ്പിച്ചു തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ആരോ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വണ്ടികളൊന്നും ഹോൺ അടിക്കില്ല, അതുപോലെ ട്രെയിൻ ഹോൺ അടിക്കില്ല, സൗണ്ടുകളേ ഉണ്ടാവില്ല. വണ്ടി പോണ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ട്രെയിൻ ഹോൺ അടിക്കുന്നുണ്ട്. അത് പ്ലാറ്റ്ഫോമിൽ ആരോ നിന്ന ആരോ കൊണ്ടാണ് ഇത് ഹോൺ അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹോൺ അടിക്കുന്ന സൗണ്ട് കേട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര റയർ ആയിട്ടാണ് ഇവിടെ ട്രെയിനും കാറുകളും അതുപോലെ ബസ്സുകളൊക്കെ ഹോൺ അടിക്കുക കേട്ടോ. അതെന്തെങ്കിലും ഒരു എമർജൻസി ആരിപ്പോൾ ട്രെയിൻ പഠിച്ചതോടെ പ്ലാറ്റ്ഫോമിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ യെല്ലോ കളർ ലൈൻ ഇല്ലേ, അത് ക്രോസ് ചെയ്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ അടിച്ചത്. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി ഫുഷിമീനാർ എത്തിയിട്ടുണ്ട്. ഫുഷിമീനാർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ നല്ല അടിപൊളി കണ്ടിരിക്കുന്ന സുപരിചിതമായ സ്ഥലങ്ങളായിരിക്കാം. അപ്പോൾ ഇവിടെ വരാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർ നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ എത്തിയായിരുന്നു. എനിക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് അവിടുന്ന് ട്രെയിൻ. അപ്പോൾ ഞാൻ അവിടെ 15 മിനിറ്റ് പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റ് ഡിലേ ആയിട്ടാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു കേട്ടോ. കാരണം എന്താ, വിളിക്കാൻ പറ്റാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയില്ല, ഞാൻ വരേണ്ട കാര്യം അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോട് പറയേണ്ട അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്, ഞാൻ എത്തിയത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഞങ്ങൾ എൻട്രൻസിലുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എൻട്രൻസിലോട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്യണത്. നിങ്ങൾ ഈ മുന്നിൽ കാണുന്ന ഗേറ്റില്ലേ, അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരെ കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അവരെന്നെ കണ്ടില്ല. പക്ഷേ അകലേന്ന് എനിക്ക് അവരെ മനസ്സിലായായിരുന്നു. കാരണം അവരുടെ ഫോട്ടോസ് ഞാൻ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരെ മനസ്സിലായി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്തില്ല. ഞാൻ പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ തന്നെ അവരെ കാണാണ്ട് അവരുടെ പിന്നിൽ കൂടെ പോയി അമ്മയ്ക്ക് ഞാൻ സർപ്രൈസ് കൊടുത്തു കേട്ടോ. മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അമ്മയുടെ മുന്നിൽ നിന്നു. അപ്പോൾ അമ്മ ആകെ ഷോക്കായി പോയി, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ സ്റ്റക്കായിരുന്നു. പിന്നെ ഞങ്ങൾ സംസാരിച്ച് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി, അച്ഛനും ഭയങ്കര സന്തോഷമായി, അതുപോലെ തന്നെ ചേച്ചിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ 2 ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് അവർ ഓൾറെഡി സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ഇവർ ജസ്റ്റ് അമ്പലവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വിസിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ പോണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഞ്ചു സാങ്കെന്തോ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട് നമുക്കിവിടെ, ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അതും എൻ്റെ വീടിൻ്റെ അടുത്താണ്. പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഇന്നാണ് ഈ ഒരു ദിവസം ആദ്യമായിട്ട് പോകാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് ഇനി പോണത്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഷിമീനാറിൽ നിന്നൊരു 10 മിനിറ്റ് ഇരിക്കാനുള്ള ദൂരം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടാക്സിയിലാണ് പോണത്. അപ്പോൾ ഇവരാണ്, ഞാൻ ചുമ്മാ അവരുടെ വീഡിയോ ഒന്നും എടുത്തതാണ്. ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും ഇവരുടെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതെന്താ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണിച്ചു തരാം, അതുപോലെ അവർക്കും ഒരു മെമ്മറി ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുത്തത്.
കുപ്പി ഞാൻ പിടിക്കണോ? അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ ടെമ്പിള്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യത്തിൽ ഇവിടെ ക്യാമറ അല്ലത് ചെയ്യില്ല, എന്നാലും ഞാൻ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റ് അമ്പലങ്ങളാണ്. 1001 സ്റ്റാച്യൂസ് ഉള്ള അമ്പലങ്ങളാണ് ഇത്. അമ്പലങ്ങളല്ല, ഒരു അമ്പലമാണ് ഇത്. ഇത് ഭയങ്കര 1164 അന്ന് പണിതൊരു അമ്പലമാണ്. ഇവിടെ ഇതിന് വലിയ അമ്പലമായിരുന്നു, പക്ഷേ തീ പിടിച്ച് കഴിഞ്ഞിട്ട് ഇത് പിന്നെ റിനോവേറ്റ് ചെയ്തതാണ് കേട്ടോ. വലിയൊരു അമ്പലമായിരുന്നു, 1001 സ്റ്റാച്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ 28 ബുദ്ധിസ്റ്റുകളെ സംരക്ഷിക്കുന്ന ദേവതകളാണ് ഫ്രണ്ടിൽ കാണുന്നത്. അങ്ങനെ 28 ദേവതകളുടെ ഒരു പ്രതിമയും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1001+28 സ്റ്റാച്യൂകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഓരോ സ്റ്റാച്യുവിൻ്റെ മുന്നിൽ നിങ്ങൾ കാണുന്നില്ല ഒരു വൈറ്റ് പേപ്പർ ബോർഡിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്, അത് ഓരോ ദേവതകളുടെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇന്ത്യ എന്നുള്ള ദേവതകളും ഉണ്ടായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗരുഡ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അറിയായിരുന്നു. ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഓരോരുത്തരുടെ പേര്, വിഷ്ണു, അതുപോലെ തന്നെ ഗരുഡ, അങ്ങനത്തെ കുറച്ച് പേരുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുക അതെന്താ ഇന്ത്യയുടെ പേരൊക്കെ ഇവിടെ കിടക്കണേന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ബുദ്ധിസത്തിൻ്റെ റൂട്ട്സ് ഒക്കെ കുറേ തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പിന്നെ അവിടെ നിന്നാണ് ഈ ജപ്പാനിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറേ ദൈവങ്ങളായിട്ട് ഇവിടുത്തെ കുറേ ദൈവങ്ങൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ദൈവങ്ങളുടെ പേരും അതുപോലെ തന്നെ അവരുടെ രൂപങ്ങളും ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക. നമ്മൾ ക്യാമറയിൽ കാണുന്നേക്കാളും നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ, കാരണം ഫുള്ള് ഗോൾഡ് കവറിങ് ആണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ലൈറ്റ് ആയിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ മുകളിൽ കണ്ടില്ലേ വുഡൻ ആയിട്ടുള്ള പീസസ്, അതൊക്കെ 1164 ഉള്ളതെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പണ്ട് അമ്പെയ്ത്ത് മത്സരമൊക്കെ നടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ആരോസും അതായത് അമ്പും വില്ലുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അതും ഞാൻ കണ്ടായിരുന്നു. പക്ഷേ നമുക്കത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ക്യോത്തോയിൽ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം എന്തായാലും വന്ന് കാണാം. ഇത് ഭയങ്കരമായിട്ടുള്ള ഹിഡൻ പ്ലേസ് ആണ്, കാരണം ഞാൻ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്തിട്ടൊന്നും ഇത്രയും നാളും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ടാണ് 1001 സ്റ്റാച്യൂസ് നിൽക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബുദ്ധൻ ഇരിക്കുന്നുണ്ടല്ലേ നിങ്ങൾ, അതും ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര വലിപ്പമായിരുന്നു അതിന്. അപ്പോൾ അവിടെ ഒരു സംഭവമുണ്ട്, അതിൻ്റെ മുന്നിൽ കുറേ നമുക്ക് വേണമെങ്കിൽ നേർച്ച ഇടാം, മെഴുകുതിരി കത്തിക്കുക, അങ്ങനത്തെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ വന്ന പിന്നെ അമ്പലത്തിലും പള്ളികളിലൊക്കെ പോകാറുണ്ടല്ലോ, ഞാൻ ഇത്ര നാളും പോയ അമ്പലങ്ങളിൽ ഒരു നല്ലൊരു അമ്പലമായിരുന്നു ഈ ഒരു അമ്പലം. അപ്പോൾ ഇതേ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, പുറത്തത്തെ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഗാർഡൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ചെറുതായിട്ട് മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് പിന്നെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി എത്തിയപ്പോൾ ഒരു 2:30 ഇട്ടുണ്ടായിരുന്നു കേട്ടോ, 2:30. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശക്കണ സമയമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതും കൂടിയും കണ്ടു കഴിഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് എവിടെ മേലും പോയി ഫുഡ് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റും 3 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ, 3 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവർ തുറക്കണത് 5 മണിക്കാണ്. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. ഞങ്ങൾ ഒരെണ്ണം പോയി നോക്കി, പക്ഷേ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അത് അടച്ചിട്ടിരിക്കല്ല, 3 മണി കഴിഞ്ഞായിരുന്നു, അപ്പോൾ അത് ക്ലോസ് ചെയ്തു. ലാസ്റ്റ് ഓർഡർ 2:30. അങ്ങനെ നമ്മൾ പിന്നെയും ടാക്സി കയറി, ഇനി നമ്മൾ പോണത് നമ്മുടെ ഹോട്ടൽ റൂമിലേക്കാണ് കേട്ടോ. അതായത് നമുക്കിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, റെസ്റ്റോറൻറ്റിൽ നമുക്കിങ്ങനെ ഫുഡ് കിട്ടിയില്ല. അപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു, ഫാമിലി മാർട്ടിൽ നിന്ന് എന്തെങ്കിലും, അതായത് നമ്മുടെ കമ്പനി ഉണ്ടല്ലോ 7-11 ഫാമിലി മാർട്ടോ, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഖുഷ്മിനാറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ടാക്സി തന്നെയായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് ഹോട്ടൽ റൂമിലേക്ക് പോയപ്പോഴും കിട്ടിയിരുന്നത്. അതെന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ടാക്സി വിളിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടൽ റൂം എത്തി. അപ്പോൾ ഇതാണ് ഇവിടെ അവരെടുത്തിരിക്കുന്ന ഹോട്ടൽ കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെക്കിന് കാര്യങ്ങളൊക്കെ ചെയ്തു, അത് നമ്മൾ റൂമിൽ പോയി ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരാഷിയാമ. അരാഷിയാമയ്ക്ക് ഇപ്പോൾ ഞാൻ പോണത് 3-ാമത്തെ വട്ടവും 4-ാമത്തെ വട്ടവുമാണ് നമ്മൾ പോണത്. പക്ഷേ നമുക്ക് പോയാലും വലിയ മടുക്കില്ല കേട്ടോ, നമ്മൾ പിന്നെ ഇവരുടെ കൂടെയാണ് പോണത്. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല, സന്തോഷമായിട്ട് പോയി വരാവുന്ന സ്ഥലങ്ങളാണ് അരാഷിയാമയൊക്കെ. അപ്പോൾ നമ്മളോട് നിന്ന് ഓൾറെഡി ടാക്സി വിളിച്ചു. ടാക്സി വിളിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ടാക്സിയുടെ മുന്നിൽ കണ്ടു ഒരു ബൊമ്മ വെച്ചിരിക്കുന്നു, ആ ബൊമ്മയായിരുന്നു ടാക്സിയുടെ മുന്നിൽ. ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ആദ്യം ഇതെന്താണ് ഇങ്ങനെ ബൊമ്മ വെച്ചേക്കണമെന്നൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ബാക്കിൽ കയറി, അച്ഛനമ്മയും ഫ്രണ്ടിൽ കയറി. അപ്പോൾ അതേ നമ്മൾ അരാഷിയാമ എത്താറായിട്ടുണ്ട്. അരാഷിയാമ എത്താറാകുമ്പോൾ നിങ്ങൾക്കറിയാലോ ബാംബു ഫോറസ്റ്റാണ്. ഞാൻ കുറേ പിന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റേ ജില്ല സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. ബാംബു ഫോറസ്റ്റ് അവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ലൊരു റിവറും ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ മുന്നത്തെ ആ വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല, കാരണം കുറച്ചധികം നേരം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ ആ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ ബൊമ്മയില്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയത്തിൻ്റെ, ക്യോത്തോ അക്വേറിയത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നത്. കാരണം ആ സംഭവം ഈ കൊല്ലം ക്യോത്തോ അക്വേറിയത്തിലേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ടാക്സി ഇറങ്ങി. ഇനി നമ്മൾ ബാംബു ഫോറസ്റ്റിലേക്കാണ് നടക്കാൻ പോണത്. അപ്പോൾ ഈ മുന്നിൽ കാണുന്ന വണ്ടികളും
ഞാൻ മുന്നത്തെ വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പൈസയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉന്തിക്കൊണ്ട് നമ്മളെ എല്ലാ സൈറ്റുകളും കാണിച്ചു തരും കേട്ടോ. നമ്മുടെ അരാശിയാമ വീഡിയോ കാണാത്തൊരാരെങ്കിലും ഉണ്ട്, അത് പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അരാശിയാമ എന്ന് പറഞ്ഞൊരു ബാംബു ഫോറസ്റ്റ് ആണ്. ഇവിടെ നമ്മുടെ ജില്ലാ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയല്ല ഷൂട്ട് ചെയ്തേക്കണ, ജില്ലാ സിനിമയിലെ സോങ് കണ്ണാങ്കിയ കണ്ണാങ്കി എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. ആ സോങ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കണേ. അതിൽ കണ്ട് ആ സോങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ബാംബു ഫോറസ്റ്റിൻ്റെ നടുക്കാണ് ആ സംഭവം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന്. അപ്പോൾ നമ്മൾ അമ്മേനെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബാംബു ഫോറസ്റ്റ്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ സമയമായിട്ടുണ്ടാവും. ഭയങ്കര ഇരുട്ടായിരുന്നു, പുറത്തേക്കാൾ ഇരുട്ടായിരുന്നു, കാരണം തിങ്ങി നിറഞ്ഞ് നിൽക്കല്ലേ. അപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞോന്ന് അറിയില്ല കേട്ടോ, അച്ഛനമ്മ ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടൊക്കെ ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോ നമ്മുടെ തൃശ്ശൂർ വന്ന് സെറ്റിൽഡ് ആയിരിക്കണതാണ്. അച്ഛനിപ്പോ KP നമ്പൂതിരിസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ജോലി സ്ഥലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനാണ് പേഴ്സണൽ സെക്രട്ടറി ആണ് കേട്ടോ, പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യണേ. അപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് KP നമ്പൂതിരിസിന്റെ മറ്റേ ആയുർവേദ പേസ്റ്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനത് പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ചതിന്റെ ഭാഗമായി നമ്മളൊരു എന്താ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് നാരങ്ങ വെള്ളമാണ്. നാരങ്ങ വെള്ളമാണ് നമ്മൾ ഓർഡർ ചെയ്തത്, നല്ല തണുത്ത നാരങ്ങ വെള്ളം. അപ്പോൾ ഈ ഇരിക്കുന്നത് ഒരു കഫേയാണ്, നല്ല അടിപൊളി കഫേയായിരുന്നു. നമ്മൾ കുറച്ചധികം നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചായിരുന്നു. നല്ലൊരു ഏരിയയിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കഫേയായിരുന്നു. അന്ന് അധികം പേരൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സംഭവം. 4 പേർക്കും ഒരേ സംഭവം തന്നെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. പിടിച്ചൊക്കെ വന്നപ്പോൾ 4 പേർക്കും ഒരേ സംഭവം തന്നെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ തന്നെ വേണം ഇത് ഇവിടെ നിന്നെടുത്തിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. എന്റെ ഫോണ് ചേച്ചിയുടെ ഫോൺ തന്നെ, ഐഫോൺ തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ ഭയങ്കര ഇരുട്ടായി, ഭയങ്കര ഇരുട്ടല്ല, ഒരു 7 മണി 7.5 സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, കാരണം കുറേ യെല്ലോ ലൈറ്റൊക്കെ ഉണ്ട്. നല്ല സ്ട്രീറ്റ് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം അടയ്ക്കും. പക്ഷേ ഈ വഴിയിൽ കൂടെ നടക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുഴ കണ്ടിട്ടില്ലല്ലോ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ കുറേയായി പറയണേ. അത് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അതിൽ കുറച്ചും കൂടി ഞാൻ നല്ല അടിപൊളിയായിട്ട് പുഴയൊക്കെ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റണ വിധം ഞാൻ പുഴയൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയണത്, ഇതിൽ വലിയ കാര്യമായിട്ട് ഞാൻ കാണിക്കണില്ല. നമ്മളിവിടെ വരെ വന്ന ശരിക്ക് ജസ്റ്റ് ഈ പുഴയും കണ്ട് പോകാമല്ലോ. അരാശിയാമയിൽ മെയിനായിട്ടുള്ള സംഭവമാണ് ഈ പുഴയും അതുപോലെ തന്നെ ബാംബു ഫോറസ്റ്റും. ഈ പുഴയിൽ ബോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാത്രിയാണെന്നുണ്ടെങ്കിലും ബോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പകലും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് പുഴ. അധികം ആഴം കാര്യങ്ങളും ഒന്നുമില്ല. മേൻമേഡായിട്ടുള്ള പുഴ ആയതുകൊണ്ട് അധികം ആഴങ്ങൾ ഒന്നുമില്ല, നമുക്ക് ഇറങ്ങാവുന്നതേ ഉള്ളൂ. പുഴനെ കാണാൻ പറ്റുന്നത് പകൽ തന്നെയാണ് കേട്ടോ. പകൽ ഈ പുഴനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തേക്ക് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പാർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ രാത്രി എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതേ കണ്ടില്ല. ഇതുപോലത്തെ നല്ല വ്യൂ ആയിരിക്കും ഇവിടെ കാണാനായിട്ട്. അപ്പോൾ നല്ല രസമാണ് ഫോട്ടോ എടുക്കാൻ, അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും നല്ല രസമാണ്. മഞ്ഞ ലൈറ്റുകളെല്ലാം നിറച്ചും. അപ്പോൾ ഇവിടെ റെയർ ആയിട്ടാണ് കേട്ടോ ബൈക്കൊക്കെ കാണണത്. ഇവിടെ നിങ്ങൾക്കറിയാലോ പകുതി മാസവും മഞ്ഞും പകുതി മാസവും ചൂടുമാണ്. അപ്പോൾ ബൈക്ക് എടുക്കണവരൊക്കെ ഭയങ്കര റെയർ ആയിരിക്കും, കാരണം മഞ്ഞ് കാലത്ത് ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, തണുപ്പല്ലേ. അപ്പോൾ ബൈക്കുകളൊക്കെ ഇവിടെ ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു ടാക്സി വിളിച്ചിട്ട് നമ്മൾ ഇനി ഡിന്നർ കഴിക്കാനാണ് പോണത്. ഇപ്പം തന്നെ ഒരു 7:30 സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവ് പോലെ നമ്മൾ പോണ തിലക ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നും 2-3 പ്രാവശ്യമൊക്കെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് ഞാൻ ഓൾറെഡി ഉച്ചയ്ക്ക് വന്നിട്ട് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു 3 മണി ആയതുകൊണ്ട് അടച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരം വരും, ഞങ്ങളൊരു 4 പേരുണ്ട് വൈകുന്നേരം വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഈ ചേട്ടൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വയനാടുള്ള ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ മലയാളിയാണ്. അപ്പോൾ ആ പുള്ളിക്കാരനോടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് സംസാരിച്ചത്. അപ്പോൾ കണ്ടപ്പോൾ പുള്ളിക്കാരന് നമ്മൾ മനസ്സിലായി. അപ്പോൾ നമ്മളിതാ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, കുറേ ജാപ്പനീസ് ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ വേറെ കുറേ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ പതിവ് പോലെ ഓർഡർ ചെയ്തത് ബിരിയാണി തന്നെയാണ്. അവർ ഓർഡർ ചെയ്തത്, അമ്മ ഓർഡർ ചെയ്തത് ബിരിയാണി, ബാക്കി 2 പേര് ഓർഡർ ചെയ്തത് എന്താണ് മസാല ദോശയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബില്ല് എടുക്കാൻ പോകുമ്പോഴേക്കും അവിടെ എല്ലാവരായിട്ടും കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അച്ഛനൊക്കെ എല്ലാവരായിട്ടും കമ്പനി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഇവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് ഇവിടത്തെ ചേട്ടൻ പറഞ്ഞത്. ഇവർ ഓൾറെഡി ടോക്കിയോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത്.
അങ്ങനെ അധികം കറങ്ങിയ വിശദയായിട്ടില്ല അല്ലേ സ്വപ്നം? ഉച്ചക്ക് എനിക്ക് ചൂട് പറ്റില്ല, ഉച്ചക്ക് തലവേദന കുളിയുണ്ടോന്നും നേരത്തെ. അങ്ങനെ നമ്മളിതാ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, അതായത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ ഹോട്ടലിൽ കയറി, അപ്പം നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞു, നാട്ടിൽ വരുമ്പോൾ വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞു, അവരും ടോക്കിയോയിൽ വരുമ്പോൾ ചേച്ചിയുടെ കൂടെ നിൽക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിതേ ഇപ്പം നിങ്ങൾ കാണുന്ന സ്ഥലം എവിടെയാണ്, ഷിജോക വരാമച്ചിയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്കുള്ള ബസ്. അപ്പോൾ അമ്മ അമ്മയുടെയും ചേച്ചിയുടെയും അച്ഛൻ്റെയും ഒക്കെ നമ്പർ നമ്മുടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീട്ടിലെത്തിയപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ, നമ്മുടെ വീട്ടിൽ അവരുടെ കൂടെ നമ്മൾ പുറത്തു പോയ ഒരു ഫീലൊക്കെ ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, റിലാക്സേഷൻ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അമ്മയായാലും ചേച്ചിയായാലും അച്ഛനായാലും കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നല്ലൊരു ദിവസമായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം അടുത്ത ഇടയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, ചന്ദ.